ഹ്യൂമനൈറ്റ്സിന്റെ മൂന്നാമത്തെ യൂണിറ്റ് അതായത് അവസാനത്തെ യൂണിറ്റിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അതിൽ ആദ്യം നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതിനെ കുറിച്ചാണ് ആദ്യം ചെറുതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം ഫണ്ടമെന്റൽ റൈറ്റ്സ് അതിനെ ഒന്ന് ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. അപ്പൊ ആദ്യം ഈ രണ്ട് ടോപ്പിക്കുകളാണ് ഇന്ന് പോകുന്നത്. ഓക്കെ, സോ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? എല്ലാവർക്കും അറിയാൻ തോന്നുന്നു അല്ലെ? അതായത് 1950 ജനുവരി 26 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത്. നമ്മളെ റിപ്പബ്ലിക് ഡേ ആയിട്ട് ആഘോഷിക്കുന്നുണ്ട് അല്ലെ. സോ ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻസിന്റെ ടോട്ടല് നമുക്ക് 395 അതായത് 395 ആർട്ടിക്കിൾസും 8 ഷെഡ്യൂൾസുമാണ് ഉള്ളത്. മൊത്തം ഇതിനകത്ത് വരുന്ന ആർട്ടിക്കിൾസിനെ നമുക്ക് 395 ആർട്ടിക്കിൾസ് ഉണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ ഒരു പ്രിയാമ്പിൾ തന്നെ പറയുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിക്ലയേഴ്സ് ഇന്ത്യ ആസ് എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ് നമ്മൾ പറയുന്നത്. അതിന്റെ പ്രിയാമ്പിൾ അങ്ങനെയാണ് പറയുന്നത്. അതായത് എല്ലാ രീതിയിലും സാമൂഹികപരമായിട്ട് ഇക്വലായിട്ട് ഡീൽ ചെയ്യുന്ന രീതിയിലാണ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ് നമ്മൾ ഇന്ത്യയെ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെമോക്രാറ്റിക് എപ്പോഴും നമ്മളാണ് ഡെമോക്രാറ്റിക് ഇന്ത്യ. അപ്പോൾ ഓൾ ആർ ഈക്വൽ ഇറസ്പെക്റ്റീവ് ഓഫ് റേസ് റിലീജിയൻ ലാംഗ്വേജ് സെക്സ് ആൻഡ് കൾച്ചർ. അതായത് വംശീയപരമായിട്ടും മതപരമായിട്ടും അതായത് ഭാഷപരമായിട്ടും ഒന്നും ഒരു വേദനയില്ലാതെ എല്ലാവരും സമന്മാരാണെന്നുള്ള ഒരു കൺസെപ്റ്റാണ് ആ ഡെമോക്രാറ്റിക് എന്നുള്ള എഴുതി തന്നെ വരുന്നത്. ഓക്കെ, സോ അതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻസിൽ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ഇൻ ഇന്ത്യ എന്നുള്ള ഒരു പാർട്ടുകൾ വരുന്നത്. അതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പം ഇനി അടുത്തത് അത് അതിലേക്ക് പോവാം. ഓക്കെ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ഗ്യാരണ്ടി ചെയ്യുന്നതാണ്. അതായത് ഇൻക്ലൂഡ്സ് ഇക്വാലിറ്റി ബിഫോർ ലോ, അതായത് നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യ പരിരക്ഷയാണുള്ളത്. അതായത് ഇനി ഫ്രീഡം ഓഫ് സ്പീച്ച്, സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് അസോസിയേഷൻ ഓർ പീസ്ഫുൾ അസംബ്ലി, അതായത് കൂടിച്ചേരലുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഫ്രീഡം ഓഫ് റിലീജിയൻ, മതപരമായിട്ടുള്ള സ്വാതന്ത്ര്യം, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. സോ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇന്ത്യയുടെ ഭരണഘടന അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ഈവൻ പ്രൊട്ടക്ട് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സ്, നമുക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ളതും കൾച്ചറൽപരമായിട്ടുള്ള റൈറ്റുകളെയും അത് പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലാണ്. അത് പ്രത്യേകം എടുത്തു പറയുകയാണെങ്കിൽ ദാറ്റ്സ് മൈനോറിറ്റീസ്, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സ് ഓഫ് മൈനോറിറ്റീസ്. അപ്പോൾ ആ ഒരു രീതിയിലും പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ഓക്കെ, ഇനി ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ നമുക്ക് പൊതുവായിട്ട് 6 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് കൂടുതലും ഈ ആർട്ടിക്കിൾസിനെ മൊത്തത്തിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നാണെങ്കിൽ ഞാൻ എടുത്തു പറയാം. ആദ്യം നമുക്ക് ഓരോന്നായിട്ടൊന്ന് ലിസ്റ്റ് ചെയ്യാം, അതിനുശേഷം ചെറുതായിട്ട് അത് ഏതൊക്കെ ആർട്ടിക്കിൾസ് വരുന്നു, എന്താണ് അതിന് വരുന്നത് എന്നുള്ളത് ഡിസ്കഷൻ വരാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ, ദാറ്റ് ഈസ് റൈറ്റ് ടു ഇക്വാലിറ്റി. ഇക്വാലിറ്റി എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ, എല്ലാവരും സമന്മാരാണെന്നുള്ളതിന്റെ ഇതാണ് റൈറ്റ് ടു ഇക്വാലിറ്റി. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഫണ്ടമെന്റൽ റൈറ്റ്. സെക്കൻഡ് വൺ, റൈറ്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്, സോറി ഫ്രീഡം, റൈറ്റ് ടു ഫ്രീഡം. മൂന്നാമത്തെ റൈറ്റ് ടു ലൈഫ്. നാലാമത്തെ റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. സോ ഇങ്ങനെ 6 കാര്യങ്ങളാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് വരുന്നത്. അതിനെ പറയാം, അതൊക്കെയാണ് റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് ലൈഫ്, റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് റിലീജിയൻ, റൈറ്റ് ടു സോറി ഫ്രീഡം ഓഫ് റിലീജിയൻ ആൻഡ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസ്. ഓക്കെ, സോ ഇങ്ങനെ 6 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത്. അപ്പൊ ഇതിലെ ഓരോന്നും എന്താണ്, ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണ് വരുന്നത് എന്നുള്ള ഒരു ബ്രീഫായിട്ടുള്ള ഡിസ്കഷൻ ആണ് ഇനി വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആദ്യം നോക്കാം അല്ലെ. എന്താ പറഞ്ഞാൽ റൈറ്റ് ടു ഇക്വാലിറ്റി എന്നാണ് പറഞ്ഞത്. അതിൽ
Article 14, 15, 16, 17 and 18. Article 14 പറയുന്നത് equality before law. നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ് അല്ലെങ്കിൽ നിയമത്തിന്റെ പരിരക്ഷ എല്ലാവർക്കും ഒരുപോലെ ലഭിക്കും എന്നുള്ളതാണ്. അതിന് വംശപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ മെയിൽ ഫീമെയിൽ ഡിഫറൻസോ അല്ലെങ്കിൽ വേറെ റിലീജിയൻ ഡിഫറൻസോ അങ്ങനെ ഒന്നും പരിഗണിക്കുന്നതല്ല. പകരം ആളെ ഒരു മനുഷ്യന് കിട്ടേണ്ട എല്ലാ നിയമപരിരക്ഷകളും കിട്ടുക എന്നുള്ളത് ഉറപ്പ് വരുത്തിയാണ് ആർട്ടിക്കിൾ 14 പറയുന്നത്. ആർട്ടിക്കിൾ 15, ദാറ്റ് ഈസ് പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ആൻഡ് പ്ലേസ് ഓഫ് ബർത്ത്. അതായത് ഇന്ന ജാതിയാണ്, ഇന്ന മതമാണ്, ഇന്ന വർഗമാണ്, അല്ലെങ്കിൽ ആണാണ് പെണ്ണാണ്, ഇങ്ങനെയുള്ള രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻ ഗ്രൗണ്ടുകൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ എല്ലാം ഒഴിവാക്കുക എന്നുള്ളതാണ് ആർട്ടിക്കിൾ 15 ബേസ് ചെയ്തത്. ആർട്ടിക്കിൾ 16, ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെന്റ്. അതായത് ഗവൺമെന്റ് ജോബ് അങ്ങനെയുള്ള ജോബുകളിലെല്ലാം എല്ലാവർക്കും സാധ്യതകൾ കൊടുക്കുക. അതായത് ക്വാളിഫിക്കേഷൻ ഉള്ള എല്ലാവർക്കും അത് വേറെ എന്താ പറയുക, ആണാണ് പെണ്ണാണെന്നുള്ള അവിടെ ഡിഫറൻസ് കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ വംശീയപരമായിട്ട് ഡിഫറൻസ് കൊടുക്കാൻ പാടില്ല എന്നാണ്. എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ളതാണ് ആർട്ടിക്കിൾ 16 പറയുന്നത്. ദെൻ ആർട്ടിക്കിൾ 17, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള ഇത് ഒഴിവാക്കുക എന്നുള്ളതാണ്. അബോളിഷൻ അതിനെ എടുത്ത് കളയുക അല്ലെങ്കിൽ തടയുക എന്നുള്ള രീതിയിൽ ആണ് ആർട്ടിക്കിൾ 17 ഫോളോ ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ, അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. ടൈറ്റിൽസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഓരോരുത്തർക്കും ഒരു പട്ടം ചാർത്തി കൊടുക്കുക എന്നുള്ള കേട്ടല്ലോ. വേറൊരു രാജ്യത്തിന്റെ അങ്ങനെ ടൈറ്റില് ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ള രീതിയിൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഇവിടെ വേറെ രാജ്യത്തെ ഒരാൾക്ക് ഇവിടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞിരുന്നെങ്കിൽ ആ രാജ്യത്ത് പോയി ഒരാൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്ത്യൻ ഭരണഘടന പറയുന്നതനുസരിച്ച് മറ്റു രാജ്യങ്ങൾ കൊടുത്ത ഒരു ടൈറ്റില് നമ്മൾ നമ്മുടെ ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ള രീതിയിൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. മിലിറ്ററിയോ ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അവർക്ക് അങ്ങനെയുള്ള ഭൂഷൺ ഭാരതരേഖ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പാടില്ലാണ്. ശരി, രണ്ടാമത്തെ ഫണ്ടമെന്റൽ റൈറ്റ് വരുന്നത് റൈറ്റ് ടു ഫ്രീഡം ആണ്. ഓക്കെ, അതിൽ ആർട്ടിക്കിൾ 19-22 ആണ് കവർ ചെയ്യുന്നത്. പ്രൊട്ടക്ഷൻ ഓഫ് സർട്ടൻ റൈറ്റ്സ് റിഗാർഡിംഗ് ഫ്രീഡം ഓഫ് സ്പീച്ച്, അതായത് സംസാരിക്കാനുള്ള ഒരു ഫ്രീഡം കൊടുക്കുക. ഏതൊരു കാര്യത്തെ കുറിച്ചും സംസാരിക്കാനുള്ള അധികാരം, എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള അധികാരം, അങ്ങനെയൊക്കെ ഒരു അവകാശം കൊടുക്കുക എന്നുള്ളതാണ്, സ്വാതന്ത്ര്യം കൊടുക്കുക എന്നുള്ളതാണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. അതിൽ പ്രൊട്ടക്ഷൻ ഒഫൻസുകൾ ഉണ്ടെങ്കിൽ കൺവിക്ഷൻ ഒഫൻസ് പോസിബിൾ ആണ്. ആർട്ടിക്കിൾ 21 ഇപ്പോൾ പേഴ്സണൽ ലിബർട്ടി, ലൈഫ് ലിബർട്ടി, പേഴ്സണൽ ആയിട്ടുള്ള സ്വാതന്ത്ര്യം, എനിക്ക് ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് എനിക്ക് തീരുമാനിക്കാം അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റനേഷൻ ഇൻ സർട്ടൻ കേസസ്, ചില കാര്യങ്ങളിൽ അറസ്റ്റോ ആവശ്യമില്ലാത്ത കാര്യങ്ങളുണ്ട്, ചിലപ്പോൾ ഇതാക്കി അല്ലെങ്കിൽ ഒരു സ്റ്റേഷൻ ജാമ്യം അങ്ങനെയുള്ള അറസ്റ്റ് ഇല്ലാതെ തന്നെ പരിഗണിക്കാവുന്ന കുറെ കാര്യങ്ങൾ നയിക്കുന്നത്. അപ്പം അതെല്ലാം ആർട്ടിക്കിൾ 22 ആയിട്ട് കണക്റ്റഡ് ആണ്. മൂന്നാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആണ്. പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക് ഓഫ് ഹ്യൂമൻ ബീയിങ് ആൻഡ് ഫോഴ്സ് ലേബർ, അതായത് മനഃപൂർവ്വമായിട്ട് പണിയെടുപ്പിക്കുക അല്ലെങ്കിൽ മനുഷ്യക്കടത്തം നേട്ടുണ്ടാവും അല്ലെ, വേറെ രാജ്യത്തേക്ക് കടത്തിക്കൊണ്ടുപോകുക, ഹ്യൂമൻ ട്രാഫിക് നടത്തുക, അങ്ങനെയുള്ളൊക്കെ നമുക്ക് നിരോധിക്കുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 23 എന്ന് പറയുന്നത്. 24 എന്ന് പറയുന്നത് പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ ഇൻ ഫാക്ടറീസ്, അതായത് 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഒക്കെ പണിയെടുപ്പിക്കുക, അവർക്ക് നിർബന്ധിത വിദ്യാഭ്യാസം കൊടുക്കണം. അപ്പൊ അവരെയൊന്നും മനഃപൂർവ്വമായിട്ട് ഒരു കമ്പനികളിലൊന്നും വർക്ക് ചെയ്യാൻ പാടില്ല, ഏതെങ്കിലും രീതിയിൽ കണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പനിയിൽ വന്ന് അത് അതിനെതിരെ നടപടികൾ സ്വീകരിക്കും, അതിന്റെ ഉടമയ്ക്കെതിരെ നടപടികൾ സ്വീകരിക്കും. ഓക്കെ, നാലാമത്തെ കാര്യം റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ആണ്. ദാറ്റ് ഈസ് ആർട്ടിക്കിൾ 25, ഫ്രീഡം ഓഫ് കോൺസെൻസ് ആൻഡ് ഫ്രീ പ്രൊഫഷൻ പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് റിലീജിയൻ. നമുക്ക് ഏത് മതത്തിൽ വിശ്വസിക്കാം, ഏത് മതത്തിൽ ആദരിക്കണമെങ്കിൽ ദൈവത്തെ ആദരിക്കുന്നതിലും ഒക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആർട്ടിക്കിൾ 25 വരുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 26 എന്ന് പറഞ്ഞാൽ ഫ്രീഡം ഓഫ് ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ്. ഞാൻ ആദ്യം പറഞ്ഞതായിട്ട് തന്നെ ബന്ധപ്പെട്ട് തന്നെ കിടക്കുന്ന ഒരു കാര്യമാണ് റിലീജിയൻ മാറ്റേഴ്സിൽ ഉള്ള സ്വാതന്ത്ര്യം.
ഇപ്പൊ ചില മതങ്ങൾ മതാചാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് മനഃപൂർവ്വമായിട്ട് ഒരാൾക്ക് മാറ്റാനോ അങ്ങനെയുള്ള അവകാശമില്ല. ഓക്കെ, ഫ്രീഡം ടു പേയ്മെന്റ് ഓഫ് ടാക്സസ് ആൻഡ് പെർമിഷൻ ടു പർട്ടിക്കുലർ റിലീജിയൻ, മതത്തിന്റെ രീതി ഒക്കെ ഓരോരുത്തർക്ക് അവതരിപ്പിക്കാം. അപ്പൊ അതിന്റെ താല്പര്യമുള്ളവർക്ക് അതിലേക്ക് വരുന്നതിനും അങ്ങനെയുള്ള തടസ്സങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ പേയ്മെന്റ് ഓഫ് ടാക്സ് ഫോർ പ്രൊമോഷൻ ഓഫ് ദാറ്റ് റിലീജിയൻ, ഇതൊന്നും പ്രോബ്ലം അല്ല. അടുത്ത കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സ് ആണ്, അതായത് ആർട്ടിക്കിൾ 29-30 ആണ് അത് വരുന്നത്. അതായത് പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ്, അതായത് മൈനോറിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു എണ്ണത്തിൽ കുറവുള്ള വിഭാഗത്തെയാണ് നമ്മൾ മൈനോറിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മൈനോറിറ്റി വിഭാഗത്തിൽ വരുന്ന എല്ലാവരെയും അവരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു ആർട്ടിക്കിൾ 29-ന്റെ ഭാഗമാണ്. അതുപോലെ റൈറ്റ് ഓഫ് മൈനോറിറ്റീസ് ടു എസ്റ്റാബ്ലിഷ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പരമായിട്ട് ഉള്ള ഇത് മൈനോറിറ്റീസിന് ഉറപ്പ് വരുത്തുന്നതും ഒക്കെ ആർട്ടിക്കിൾ 30 ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ആറാമത്തെ കാര്യം അതായത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ്, അതായത് ഫണ്ടമെന്റൽസിന്റെ ആറാമത്തെ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസ്. ഓക്കെ, പരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യുന്നതിനൊക്കെ നമ്മൾ ആർട്ടിക്കിൾ 32 ആണ് ഫോളോ ചെയ്യുന്നത്. സോ ഇങ്ങനെ ആറ് കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.